സ്പെഷ്യൽ നീഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ കുട്ടികൾക്ക് ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് എങ്ങനെയാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത്. ഇപ്പോൾ വളരെ മുതിർന്ന കുട്ടികളുണ്ട് ഓട്ടിസം ഉള്ള. നമുക്കറിയാം ഓട്ടിസം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നതിലും ആശയവിനിമയം നടത്തുന്നതിലും ഉള്ള ബുദ്ധിമുട്ടാണ്. ഈ ലോക്ക്ഡൗൺ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ചത് ഒരു പക്ഷേ ഈ ഓട്ടിസം കുട്ടികളുടെ രക്ഷിതാക്കളായിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് അവരുടെ ബിഹേവിയർ പ്രോബ്ലംസ് ഒരുപാട് പെരുമാറ്റ പ്രയാസങ്ങൾ ഉണ്ടാവുകയും അവരെ മാനേജ് ചെയ്യാൻ വളരെയധികം കഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് രക്ഷിതാക്കൾ. അപ്പോൾ അവരെ വീട്ടിലുള്ള ചെറിയ ചെറിയ വർക്കുകളിൽ ഏർപ്പെടുത്തി, അതായത് ചെടി നനയ്ക്കുക, അതുപോലെ പാത്രം കഴുകുക, അതുപോലെ തുണികൾ മടക്കി വയ്ക്കുക, ഇതെല്ലാം ഇവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ചിട്ടയായ ഒരു ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ കുട്ടികളെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നതിൽ കൂടുതൽ നമുക്ക് ഇൻവോൾവ് ചെയ്യിച്ച് അവരുടെ പെരുമാറ്റ പ്രയാസങ്ങൾ നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ വളരെ മുതിർന്ന കുട്ടികളാണ്, അറ്റൻഷൻ തീരെയില്ല, അങ്ങനെയുള്ള കുട്ടികൾക്ക് ഏത് തരത്തിലുള്ള ആക്ടിവിറ്റികളാണ് കൊടുക്കേണ്ടത് നമുക്ക് പേരൻസ് ചോദിക്കാറുണ്ട്. ഞാനിന്നിവിടെ കാണിക്കുന്നത് കുട്ടികളുടെ ശ്രദ്ധ ഉണ്ടാക്കാനും അതുപോലെ തന്നെ അവരുടെ സൂക്ഷ്മപേശി വികാസം സാധ്യമാക്കുന്നതിനും സാധിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു ചൂല്, ഒരു ഈർക്കൽ ചൂല് എങ്ങനെയാണ് കുട്ടികളെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുകയെന്ന് നോക്കാം. അതിനായിട്ട് വേണ്ടത് ഒരു ഹോളുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു പാത്രം എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തത് ഒരു പുട്ടുംകുറ്റിയുടെ മൂടിയാണത്. പുട്ടുംകുറ്റിയുടെ മൂടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ളത് ഇതിനാകുമ്പോൾ ചെറിയ ഹോളുകളുണ്ട്. പുട്ടുകുറ്റിയുടെ ചില്ലായാലും മതി. ഇതാകുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടി പറ്റും. കുട്ടികളുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ടായിരിക്കണം നിങ്ങൾ വീട്ടിലുള്ള സാധനങ്ങൾ എടുക്കേണ്ടത്. കോരികളില്ലേ, നമ്മൾ ഹോളുള്ള ചെറിയ ചെറിയ ഹോളുള്ള കോരികളെടുക്കാം, ഇഡ്ലിത്തട്ടെടുക്കാം. ഇതിലെല്ലാം എന്തുണ്ട്, ചെറിയ ചെറിയ ഹോളുകളുണ്ടാവും. അപ്പോൾ ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ഇന്ന് ഈർക്കൽ ചൂല് ഉണ്ടാക്കുന്നത്. ഇത് ചെയ്യേണ്ടത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈർക്കൽ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് പിന്നെ ഇങ്ങനെ കൊടുക്കരുത്, ഇങ്ങനെ കൊടുക്കരുത്. അവിടെ നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നമ്മൾ കൊടുക്കുന്നതിന് മുന്നേ അതൊന്ന് കട്ട് ചെയ്ത് വെക്കണം. അത് കട്ട് ചെയ്ത് ഈ ഈർക്കളൊന്ന് ജസ്റ്റ് ഇതാ ഇതുപോലെ കൊടുക്കുക. ഇതുപോലെ കൊടുത്തുകയാണെങ്കിൽ കുട്ടികൾക്ക് ഈസി ആയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് ചെയ്യേണ്ടത് ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടി കുട്ടികൾ ഈ ഈർക്കളെ കടത്തിവിടണം. കടത്തിവിടുന്ന സമയത്ത് ഈർക്കൾ പുറത്തേക്ക് വന്ന് പുറത്തേക്ക് വന്ന സമയത്ത് കുട്ടികളോട് പറയുക ഇത് പിടിച്ചിട്ട് താഴേക്ക് വലിക്കാൻ. ഇതിവിടെ പിടിച്ചു വെച്ച് താഴേക്ക് വലിക്കാൻ. കണ്ടോ എത്ര പെട്ടെന്നാണ് കഴിഞ്ഞ് നോക്കി, വളരെ പെട്ടെന്ന് നമുക്കൊരു ഈർക്കളെ റെഡിയാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ഇത് ഫിനിഷിംഗ് ആയിട്ടില്ലെങ്കിൽ, നമുക്ക് ചില സ്ഥലത്തൊന്നും വൃത്തിയായിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ട് ഒന്ന് ഓപ്പോസിറ്റ് ഇട്ടിട്ട് വലിച്ചാൽ മതി. ഓപ്പോസിറ്റ് ഇട്ട് കുട്ടികളെ കൊണ്ട് വേണമെങ്കിൽ ചെയ്യിപ്പിക്കാം. പറ്റുന്ന കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യാം, അതിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് വലിച്ചെടുക്കുക. അപ്പോൾ എന്തായി, ഇത് വൃത്തിയായി കിട്ടും. ഇതേ രീതിയിൽ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഈർക്കളെടുക്കുക. ഈർക്കളെടുത്ത ശേഷം ഒരു ഹോളിൻ്റെ ഉള്ളിൽ കൂടിയതാണ് ഇതിൽ കൂടിയിട്ട് ജസ്റ്റ് ഇതങ്ങനെ താഴേക്ക് വലിച്ചെടുക്കുക. വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് നമുക്ക് ഈർക്കളെ റെഡിയായി കിട്ടും. എന്നെ സംബന്ധിച്ച് എനിക്ക് ഈർക്കൾ ചൂല് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര പ്രയാസം, എനിക്കറിയില്ല കത്തി വെച്ചിട്ട് അത് വലിച്ചെടുക്കാൻ എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രയാസമാണ്. പക്ഷെ ഇത് നമുക്ക് തന്നെ യൂസ് ചെയ്യാം, വളരെ എളുപ്പത്തിന് നമുക്ക് കിട്ടും. വളരെ എളുപ്പം കഴിയും നമുക്ക് കുട്ടികളെ കൊണ്ട് ഈസി ആയിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. നമുക്ക് ഈർക്കൽ ചൂല് കിട്ടുകയും ചെയ്യും, അതുപോലെ കുട്ടികൾക്ക് അറ്റൻഷൻ കൂടുകയും ചെയ്യും. ഈ രീതിയിൽ നമുക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഓക്കെ. ചൂലുണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അവരോട് പറഞ്ഞിടുക, നമ്മൾ ഇന്ന് വൈകുന്നേരം ഈർക്കൽ ചൂലുണ്ടാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിടുക. എന്നിട്ട് അപ്പോഴേക്കും അവരുടെ മൈൻഡ് സെറ്റാവും. അല്ലാതെ നമ്മൾ പെട്ടെന്ന് കുട്ടി പ്രതീക്ഷിക്കാതെ നിൽക്കുന്ന സമയത്ത് ആ ഈർക്കൽ ചൂലുണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് വിളിച്ചുണ്ടായാൽ ഒരു പക്ഷെ അവൻ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് ആദ്യം പറഞ്ഞിടുക, നമ്മൾ ഇന്ന് വൈകുന്നേരം ഈർക്കൽ ചൂലുണ്ടാക്കട്ടോ എന്ന് പറഞ്ഞിടുക.
അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈർക്കൽച്ചൂല കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക. ഇതാണ് ഈർക്കൽച്ചൂല, ഇതുപോലെയാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞു കൊടുക്കുക. ഞാനിത് കുട്ടികൾ ഓട്ടിസം കുട്ടികൾ ഒരു പക്ഷേ നമ്മൾ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളൊന്നും കണ്ടിരിക്കാനൊക്കെ പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് പാരൻസിനുള്ളൊരു ഗൈഡ്ലൈൻ പറഞ്ഞ പോലെയാണ് കേട്ടോ ഇത് തരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കുട്ടികളെ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് ആദ്യം ജസ്റ്റ് കാണിച്ചു കൊടുക്കുക, ഈർക്കൽച്ചൂല് കാണിച്ചു കൊടുത്ത് ഇതുപോലെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറയാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഓരോ ഇത് ഓല കണ്ണി കാണിച്ചു കൊടുക്കുക. ഓല കണ്ണി കാണിച്ചു കൊടുത്ത് നമ്മൾ ഇതിലൂടെ ഇട്ട് വലിക്കുകയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്നത് കുട്ടി കാണണം. അല്ലാതെ കുട്ടിക്ക് പെട്ടെന്ന് ഇത് കയ്യിൽ കൊടുത്ത് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് ഭയങ്കര കൺഫ്യൂഷനായിരിക്കും, ഇത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ചെയ്യുന്നത് കുട്ടിയെ കൊണ്ട് കാണിപ്പിച്ചു കൊടുക്കുക. വേണമെങ്കിൽ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം, അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കുട്ടികൾക്ക്. അങ്ങനെ അത് ഇട്ട് വലിക്കുന്നത് കാണിച്ചു കൊടുത്ത ശേഷം കുട്ടിയുടെ കയ്യിൽ കൊടുക്കുക, ചെയ്യിപ്പിക്കുക. ഒരു പക്ഷേ ആദ്യം നമുക്ക് ഫിസിക്കൽ പ്രോംപ്റ്റ്, അതായത് കുട്ടിയുടെ കൈയൊക്കെ പിടിച്ച് ചെയ്യിപ്പിക്കേണ്ടി വരും വലിക്കാനൊക്കെ. നമ്മൾ പറഞ്ഞാലും ഒരു പക്ഷേ അതേപോലെ ചെയ്യണമെന്നില്ല കുട്ടികൾ. അപ്പം ആദ്യമൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് രണ്ട് പ്രാവശ്യം പിടിച്ച് വലിച്ച് കാണിച്ചു കൊടുത്താൽ ഒരു പക്ഷേ പിന്നീട് കുട്ടികളെ ഒറ്റയ്ക്ക് ചെയ്തോളും, അതുപോലെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഓക്കെ, ഈ ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള പേരൻസിനെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.